എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ കേരളത്തെ നടുക്കിയ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മളിന്ന് വീണ്ടും ഒരു ചാകരയുടെ കാഴ്ചയിലേക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഹാർബറിലേക്ക് പോയിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ൂറ് രൂപ പറഞ്ഞൊരു തിരക്ക് കാണുന്നുണ്ട്. നാളെ വാവാണ്, നാളെ ഇവര് വള്ളമൊന്നും ഇറക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇതെല്ലാം സ്റ്റോപ്പാകുമെന്നാണ് തോന്നുന്നത്. നല്ല തിരക്കുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് മീനെന്നൊക്കെ നോക്കാം. ഇന്ന് മീൻ ഇഷ്ടംപോലുണ്ട്, കൊഞ്ചുണ്ട്. ഞാൻ 600 രൂപയുടെ നല്ല കൊഞ്ചൊരു എനിക്കൊന്നൊരു 10 കിലോ കൊഞ്ചെങ്കിലും കിട്ടി കാണും. രാവിലെ ഒന്ന് ഫസ്റ്റ് അതങ്ങ് വാങ്ങി. ഇതാണ്ട് ഇഷ്ടംപോലെ മീനുണ്ട്. പെറുക്കി എടുക്കുന്ന മീനുകളാണ് കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ പെറുക്കി എടുക്കുന്ന മീനുകളൊക്കെയാണ്. പിന്നെ ഞണ്ടും കൊഞ്ചും ഇഷ്ടം പോലുണ്ട്. പിന്നെ അയില കുഞ്ഞുണ്ട്. 250 രൂപയ്ക്ക് വിളി തുടങ്ങിയേക്കാണ്. ആർക്കും വേണ്ട, 1500 രൂപ പറഞ്ഞു. 2500 രൂപയുടെ ഞണ്ടുണ്ട്, ആർക്കും വേണ്ട. 1200 ഞണ്ട് ഇഷ്ടം പോലുണ്ട്. ഞണ്ടും കൊഞ്ചും 1700 പൊലിച്ച ദിവസമാണ്. ഇഷ്ടം പോലെ ഞണ്ടാണ് ഇവിടെ. ചെറിയ മീനൊന്നും ആർക്കും വേണ്ട. മത്തി എനിക്ക് തോന്നുന്നൊരു 25-30 കിലോ ഒക്കെ 500 രൂപയ്ക്ക് വിളിച്ചിട്ട് പോലും ആരും എടുക്കാനില്ല. അപ്പൊ നാളെ ഈ വാവായോണ്ട് ഇവിടെ ശാന്തമായിരിക്കും എന്നാണ് അതിന്റെ ഇന്ന്. അതുകൊണ്ടാണ് ഇന്ന് വ്രതമൊക്കെ എല്ലാരും എടുക്കുന്നത്. ഹിന്ദുക്കളൊക്കെ പിതൃക്കൾക്ക് ഈ ഇത് കൊടുക്കുന്നുണ്ട്, ബലി കൊടുക്കുന്ന ദിവസമായതുകൊണ്ട്. നാളെ ഇന്ന് മുതൽ വ്രതമായതുകൊണ്ട് പലർക്കും ഇന്ന് മീൻ വാങ്ങിക്കില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇന്ന് ഭയങ്കര ലാഭമാണ്. പിടിക്കാൻ ആളില്ലെന്ന്, ചെറിയ മത്തിയാണ്. അവയെന്ന് പറഞ്ഞ മീൻ, ഇതൊക്കെ റയർ സാധനമാണ്. റയർ സാധനം അമൂർ അല്ലേ. അതുകൊണ്ട് 400 രൂപ 100 രൂപ താത്ത് എന്നിട്ടും ആരും എടുക്കുന്നില്ല. 720 എടുക്കുന്ന മീനൊന്നും വാങ്ങിക്കാൻ ആരുമില്ല. 100 രൂപ ഒക്കെ പറഞ്ഞിട്ട് പോലും ആരുമില്ല. ചെറിയ മീനൊക്കെ ഈ കാണുന്ന ഏരിയയിലാണ് നമ്മുടെ നാട്ടുകാരൊക്കെ വന്ന് വാങ്ങിക്കുന്നത്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഹോൾസെയിലായിട്ടുള്ള, അതായത് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ മീൻ പോകുന്നത്. ആ ഒരു ഇതിലാണ്. അവിടെ നിന്ന് ലോറിയില് കണ്ടില്ല, അവിടെ കിടക്കുന്ന ലോറിയിലൊക്കെ കയറ്റി എത്ര ലോഡ് സാധനമാണ് ഇവിടുന്ന് പോകുന്നത് ഒരു ദിവസം. നമ്മുടെ മത്സ്യസമ്പത്ത് ഇപ്പോൾ നല്ല ചാകര ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടുത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ്. കൊട്ടയിലേക്ക് കൊണ്ടുവന്നുണ്ടോ? ഇതൊന്ന് വേണ്ട, ചെറിയ മീനൊന്നും വേണ്ട ആർക്കും. ഇഷ്ടം പോലെ 500 രൂപയ്ക്ക് മത്തിയൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ കൊട്ട വേണം. കൊട്ട കൊണ്ടുപോകാൻ ഭാഗ്യൊന്നും കൊണ്ടുവന്നാൽ ഒരു രക്ഷയില്ല. അത്രയും മീനുണ്ട്. ഇത്ര 1000 രൂപയ്ക്കാണ്, 1000 രൂപ. ഒരു കൊട്ട ഞണ്ടുണ്ട്. ചാകരയിൽ വളരെ കുറവാണ്. ഇപ്പൊ നല്ല ഒരു ചക്കല വിടിരിപ്പുണ്ട്, പക്ഷെ ഇത് ആരോ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. 150. ഇത്രയും മത്തിക്കാണ് 150 രൂപ എടുക്കാനില്ല. 150. പ്രായമുള്ള ഒരമ്മ കണ്ടോ, മീൻ വിൽപ്പനയ്ക്ക് വരുന്ന ഒരു അമ്മയാണ്. നല്ല പ്രായമുള്ള ഒരു അമ്മയാണ്. അങ്ങനെ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഇഷ്ടം പോലെ മീനുണ്ട്. ഞണ്ട, കൊഞ്ച്, അയിലക്കുഞ്ഞ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള ചെറിയതും വലുതുമായ ഇഷ്ടം പോലെ മീനുണ്ട്. നല്ലൊരു വ്ലോഗ്
ചെയ്തെന്നുള്ളൊരു വിശ്വാസമുണ്ട്. എവരും ഇത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ബ്ലോഗിൽ കാണും വരെ നന്ദി, നമസ്കാരം.